ചാപ്റ്ററിൻ്റെ ഒരു കമ്മിറ്റിയോഗം കൂടിയുണ്ടെന്ന് സമദ് റഹ്മാൻ ഉസ്താദ് അറിയിച്ചു. അതുകൊണ്ട് കഴിഞ്ഞിട്ടേ പോകാവൂ. പിന്നെ അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി ഈ സംഘാടക സമിതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ആയതുൽ ഫൈസ് ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനനായ ഉബൈദ് തങ്ങൾ, മറ്റ് വേദിയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, സന്നിഹിതരായ റഹ്മാനിയ ബന്ധുക്കൾ, മഹത്തായ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിലൊരു മുഖ്യ പ്രഭാഷണം എന്ന നിലക്ക് ഈ കാര്യത്തെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിലൊന്ന് പങ്കുകൊള്ളുക എന്നുള്ള നിലക്ക് മാത്രം വന്നതാണ്. റഹ്മാനിയ അറബിക് കോളേജിനെ അറിയാത്തവർ മലബാറിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതിനൊരു കാരണം ഈ മഹത്തായ സ്ഥാപനം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ, രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ മലബാർ ഏരിയയിലും മറ്റുമുള്ള ഉന്നത പണ്ഡിതന്മാരോടും ഉമറാക്കളോടും അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടുമെല്ലാം തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലിയർ മുഷാവറ ചെയ്തിരുന്നു. ഞാനിങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഉദ്ദേശ്യം ഇന്നതൊക്കെയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മഹാനവരുകൾ ആദ്യമായി ഈ കാര്യം തൻ്റെ വന്യഗുരു കൂട്ടുമല ഉസ്താദിൻ്റെ മുമ്പിൽ വെക്കുകയുണ്ടായി. ഉസ്താദ് വളരെ അനുകൂലമായി പ്രതികരിച്ചപ്പോൾ മഹാനവറുകൾക്ക് വലിയ ധൈര്യമായി. കുഞ്ഞമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ശരിയാണെന്നുള്ള കാര്യം അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നടത്താനുള്ള നിശ്ചയദാർഢ്യം മഹാനവറുകൾക്കുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വെടിയാനുള്ള തൻ്റെ ഇടവും മൂപ്പർക്കുണ്ടായിരുന്നു. ഇതിന് രണ്ട് ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. റഹ്മാനിയയിൽ ഭാഷകൾ പഠിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പണ്ഡിത തറവാട്ടിലെ കാരണവരായ കീയന പോലുള്ള ആളുകളെല്ലാം തന്നെ പ്രാരംഭത്തിൽ വളരെയധികം പിന്തുണയുണ്ടെങ്കിലും പിൽക്കാലത്ത് ഭാഷകളെല്ലാം ഭൗതിക വിഷയങ്ങളാണ് എന്നതിൻ്റെ പേരിൽ പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുകയുണ്ടായി. സ്വന്തം കുടുംബത്തിലെ മഹാനായൊരു പണ്ഡിതൻ പോലും മാറി നിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, അതൊന്നും മറ്റുള്ള കാര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദീനിയായ ഇൽമു തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ശരിയായി ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ നിലക്ക് മുന്നോട്ട് പോയി. ഇത് താൻ വിചാരിച്ച കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കയ്യിൽ മുന്നോട്ട് പോയതിന് ഉദാഹരണമാണെങ്കിൽ ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലിയർ ഒരു കാലത്ത് കോളേജ് പ്രവർത്തനത്തിനോടൊപ്പം തന്നെ വിവാഹ ധൂർത്തിനെതിരെ, വിവാഹത്തിലെ സ്ത്രീധനം പോലുള്ള കാര്യങ്ങൾക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. തന്നെയുമല്ല
ഈയൊരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി വടകര ടൗൺ ഹാളിൽ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും യോഗം വിളിക്കുകയും ചെയ്തു. ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം മഹാനവർകൾ കാളമ്പാടിയിലെത്തി. കോട്ടുമലസ്താദിൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പോൾ വിവരങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം കോട്ടുമലസ്താദ് ചോദിക്കുകയുണ്ടായി, ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക്. ഈ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ കുഞ്ഞമ്മദ് മുസ്ലിർക്ക് മനസ്സിലായി ഈ പരിപാടിയായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ആ പരിപാടി അതോടുകൂടി നിർത്തിവെക്കുകയും ചെയ്തു. ഇങ്ങനെ ഏത് കാര്യം പ്രവർത്തിക്കുന്നതിനും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യമാണെങ്കിൽ ആരെയും കാത്തു നിൽക്കാതെ ചെയ്തു തീർക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലിം. സത്യം ഏത് കാര്യമാണെങ്കിലും മറ്റുള്ളവർ അതിനെ എതിര് ചെയ്യുന്നുണ്ടോ ചെയ്യാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ നോക്കിയിട്ട് നിങ്ങളാരും ചെയ്യരുത് എന്ന് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ജമാഅത്തിൻ്റെ കാര്യമാണെങ്കിലും ഞങ്ങളോടൊക്കെ പറയും, അരീക്കൽ ഉസ്താദ് ചെയ്യുന്നത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങൾ കൃത്യത്തിന് ജമാഅത്തിന് വരണം. കാരണം അരീക്കൽ ഉസ്താദ് കുറച്ച് ഒതുണ്ടാക്കാനൊക്കെ വിശ്വാസം എല്ലാം കൂടി ആയിട്ട് താമസം പിടിക്കും, ജമാഅത്തിന് ചിലപ്പോൾ എത്തിക്കൊള്ളണം എന്നില്ല എന്ന് വെച്ച് നിങ്ങളാരും ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കരുത്. എനിക്ക് പോലും ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞമ്മദ് മുസ്ലിയരുടെ അച്ചടക്ക നടപടിക്ക് ഞാൻ വിധേയനായിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ച അന്ന് ടേപ്പ് റിക്കാർഡൊക്കെ ഇറങ്ങിയ കാലമാണ്. ഒരു കാലം എന്ന് പറഞ്ഞാൽ ടേപ്പ് റിക്കാർഡൊക്കെ ഇറങ്ങിയ കാലമാണ്. ആ കാലിസെറ്റ് നമ്മളിങ്ങനെ ഒരു ടേപ്പ് റിക്കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മളെന്താ പറഞ്ഞത് അതിൽ പിടിക്കും. ഇതൊരു പുതിയൊരു അനുഭവമാണ്. അപ്പോൾ നമ്മളെ കടമേരിയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ അറിയാം, ഒദിയോത്ത് അബ്ദുള്ള എന്നിട്ടൊരാളുണ്ടായിരുന്നു. അയാൾ അഞ്ചനുണ്ട്, ഒരു 50. അയാൾ ഖത്തറിൽ പോയി വന്നപ്പോൾ ഒരു കാലിസെറ്റായിട്ട് വന്നിരുന്നു. ഇത് അവിടെ താഴെ കോളേജിൻ്റെ നേരെ താഴെയുള്ള ആ ചായപ്പീടിയിലേറ്റ് അതെ അസറിൻ്റെ ടൈമിൽ ഇയാൾ ഇതായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഇത് ആദ്യമായിട്ട് കാണുകയല്ലേ, ഞങ്ങളവിടെ കുറച്ച് നേരം ഇതൊന്ന് കേൾക്കാൻ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. ഏത് ടേപ്പ് റിക്കാർഡ്? അന്ന് അസർക്ക് ബാങ്ക് കൊടുത്തത് ഒരു ഒച്ചല്ലാത്ത ഒരു കുണ്ടത്തിൽ അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളിമണക്കാരനായിരുന്നു. ബാങ്ക് കേട്ടതുമില്ല. അപ്പോൾ അസറിൻ്റെ ടൈം കഴിഞ്ഞ് ജമാഅത്ത് പള്ളിയിൽ നടക്കുക, ആ സമയത്താണ് വഴിയിലൂടെ ഒരാൾ പോകുന്നത്, നടന്നു പോകുന്നത്, കോളേജുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. വേഗം ന്യൂസ് ചീക്കിലോട്ടെത്തി. ജമാഅത്തിൻ്റെ ടൈമിൽ കുട്ടികളുണ്ട് പീടിയിലിരിക്കുന്നത്. എളുപ്പത്തിലെത്തി. മഗ്രിബിൻ്റെ ശേഷം പള്ളിയിൽ വന്ന കുഞ്ഞമ്മദ് മുസ്ലിം ആദ്യമായിട്ട് ചോദിച്ചത്, ഇന്ന് അസർക്ക് ജമാഅത്തിന് പങ്കെടുക്കാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ആ പള്ളിയിൽ അന്ന് വട്ടത്തിരുന്ന് ദർസിലോതിരുന്ന കാലമാണത്. ഏത് കാലം നിങ്ങൾക്കൊന്നും അത് ഓർമ്മ ഉണ്ടാവില്ല. കറണ്ടൊന്നും ഇല്ലാത്തൊരു കാലം, പെട്രോൾ മാക്സ് കത്തിച്ച് ദർസിൽ വട്ടത്തിലിരുന്ന് അത്തെ പള്ളി പുറത്തെ പള്ളിയിലിരുന്ന് ഓതുന്ന കാലമാണ്. അപ്പോൾ ഞങ്ങൾ അഞ്ചാറ് ആൾക്കാർ നിന്നു, അസർക്ക് പങ്കെടുത്തിട്ടില്ല, എന്നാൽ നിങ്ങൾക്കൊക്കെ ഒന്ന് ചോറ് മുടക്കിയിട്ടുണ്ട്, ഒന്നും നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏത് അച്ചടക്ക നടപടി എടുക്കുന്നതിനും മൂപ്പർ തയ്യാറുമായിരുന്നു. ഞാൻ കുഞ്ഞമ്മദ് മുസ്ലിയാരെ ആദ്യമായി കാണുന്നത് ഇത്രക്കും ഒരു ഹൈറ്റും അത്രക്ക് തടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതിനോട് കൂടെ തന്നെ നല്ല പ്രശോഭിതമായ മുഖം. ഞാൻ കോളേജിൽ ചേർന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1974 നവംബർ മാസം 2-ാം തീയതി ശനിയാഴ്ച. ആ ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഒരു ലുഹറിന് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അന്ന് പള്ളിൻ്റെ ചെരുവിൽ ആസ്പെറ്റോസും വെച്ച് 3 ക്ലാസ് നടക്കുന്ന കാലമാണ്.
കടമേരിപ്പള്ളി ചെറിയ പള്ളി പഴയ പള്ളിന്റെ ചെരുവിൽ ആസ്പെറ്റോസും വെച്ച് മൂന്ന് ക്ലാസ് നടക്കുന്ന കാലാ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും അപ്പോൾ ഈ മൂന്നാം ക്ലാസ്സിൻ്റെ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിൻ്റെ അവിടെ കയറി നിന്നിട്ട് മൂപ്പരൊന്ന് പറഞ്ഞു അന്നാണ് ഞാൻ ആദ്യമായി കാണുന്നത് നമ്മളെ എൻ്റെ മകൻ കുഞ്ഞബ്ദുള്ളൻ്റെ കല്യാണം ഉണ്ട് നിങ്ങളെല്ലാവരും കല്യാണത്തിന് ക്ഷണിക്കുന്നത് അതായത് മാനേജർ ഉസ്താദെ ഉസ്താദിൻ്റെ കല്യാണം ഉണ്ട് അന്നാണ് ഞാൻ ആദ്യമായി കാണുന്നത് അന്ന് മുതൽ മൂപ്പരെ എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു പ്രത്യേകത കാണാൻ കഴിയുമായിരുന്നു ഏത് കാര്യവും ഒരുപക്ഷെ നിങ്ങളറിഞ്ഞിരിക്കും അന്നെന്നുള്ള കണക്ക് എല്ലാ ദിവസവും എഴുതി തീർന്നിട്ട് മാത്രമേ മൂപ്പര് ഉറങ്ങാറുള്ളൂ വരവ് ചെലവ് കണക്കുകൾ മുഴുവനും അന്നന്ന് അതായത് നമ്മളെപ്പോഴും എന്തിനും തയ്യാറായിരിക്കണം എന്നുള്ളൊരു ലക്ഷ്യം അന്നെന്നുള്ള കണക്കുകൾ നാളേക്ക് വെക്കുന്ന പരിപാടിയില്ല നമ്മളതൊന്നും കറക്റ്റായിരിക്കണം എന്ന് വളരെ കറക്റ്റോട് കൂട്ടിയിട്ട് എഴുതി വെച്ചതിൻ്റെ ശേഷം കിടന്നുറങ്ങാറുള്ളൂ മാത്രവുമല്ല കുഞ്ഞമ്മദ് മുസ്തേർ വരുന്നത് രാവിലെ 8 മണിക്കായിരിക്കും വന്നു കഴിഞ്ഞാൽ ആദ്യം ക്ലാസ്സിക്കൊക്കെ നോക്കി എല്ലാവരും ഇല്ലയൊക്കെ നോക്കി പോയിട്ട് പിന്നെ മൂപ്പര പരിപാടി തുടങ്ങുള്ളൂ എന്താ പരിപാടി ആ കറുത്ത ബാഗും പിടിച്ച് ഒന്നുകിൽ കൂടെ എൻ സി കണ്ടാകും എൻ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും ഇപ്പോൾ കിടപ്പിലാണ് എൻ സി കണ്ടാകും നീ എൻ സിക്കൊക്കെ ഒഴിവില്ല വരുമോ വരൂലേ വന്നാലും വേണ്ടിയില്ല വന്നില്ലെങ്കിലും മൂപ്പര് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മൂപ്പര് പോകും എന്നിട്ട് കോളേജിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഗൾഫേർ വന്നോ നോക്കി അവരടുത്ത് നിന്നൊക്കെ പിരിവ് വാങ്ങി കൊണ്ടുവരും വളരെ ദാരിദ്ര്യം പിടിച്ചൊരു സമയം ഞാൻ ചെന്ന ആദ്യത്തെ കൊല്ലം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുന്നത് നാട്ടിൽ ആ സമയത്ത് അരി കിട്ടാനില്ല 1 ലിറ്റർ അരിക്ക് 5 റുപ്യ 5 റുപ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ 5 റുപ്യയാണോ അല്ല ഞാൻ അച്ഛനമ്പലത്തിൽ നിന്ന് റഹ്മാനിയിലെത്തിയാൽ എനിക്ക് ഈ റഹ്മാനിയിലെത്താൻ എനിക്ക് ബസ്സിന് 4 റുപ്യ 30 പൈസ മതി 4 റുപ്യ 30 പൈസ മതി ആ സമയത്തുള്ള 5 റുപ്യയാണ് ഒരു കിലോ 1 ലിറ്റർ അരിക്ക് എന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ പോയി അരി കിട്ടിയാൽ അരി വാങ്ങും പൈസ കിട്ടിയാൽ പൈസ വാങ്ങും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നുണ്ടായി മാത്രവുമല്ല കോളേജിൻ്റെ ഞാനൊക്കെ എത്തുന്നതിൻ്റെ മുമ്പുള്ള 1 കൊല്ലം ഞാൻ 3ാം വർഷമാണ് എത്തുന്നത് 1ാം വർഷം ഒരുപാട് പ്രയാസം പിടിച്ച കൊല്ലം എല്ലാവരും എതിർപ്പ് ഉസ്താദുമാരെ കൂട്ടത്തിൽ തന്നെ എതിർപ്പ് മാനേജറും ഒരളവോളം പറയുകയാണെങ്കിൽ പ്രിൻസിപ്പാളും തമ്മിൽ യോജിപ്പേയില്ല അന്ന് ആരായിരുന്നു പ്രിൻസിപ്പാൾ മട്ടന്നൂർ പി എ അബ്ദുൽ മുസ്തീറായിരുന്നു എന്തോ ഒരു കാരണത്താൽ കാരണം പ്രിൻസിപ്പാളായിട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്തീറയുടെ മനസ്സിൽ എം എം ബഷീർ മുസ്തീറായിരുന്നു അന്നേ ഉണ്ടായിരുന്നത് പക്ഷേ കോളേജ് പ്രിൻസിപ്പാളെ തിരഞ്ഞെടുക്കാൻ കൂടിയ സമിതി വേറൊരാൾ കണ്ടെത്തി നിയമിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നം കാരണത്താൽ ആ വർഷം പി എ അബ്ദുള്ളയിലൊരു പ്രിൻസിപ്പാള് പിന്നെ നിങ്ങൾക്ക് സുപരിചിതനായിരിക്കും നിൽക്കുവാറും അപ്പക്ഷത്തുള്ള ആളാണ് വി പി എം വൈസി വില്യാപ്പള്ളി കോളേജിലെ മുതിർ ടീച്ചറാണ് അക്കാലത്ത് വി പി എം വൈസി വില്യാപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ മർക്കസിലേറ്റ അധ്യാപകനാണ് മൂപ്പര് അദ്ദേഹം അസിസ്റ്റൻ്റ് മുതിർ ടീച്ചറായിട്ട് ആ 2 വർഷം 1 വർഷം അങ്ങനെ കഴിഞ്ഞു പിറ്റത്തെ വർഷമാണ് ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് ചാർജ് എടുക്കുന്നത് ഈ ചാർജ് എടുത്തതോട് കൂടിയിട്ടാണ് കോളേജിന് വളർച്ചകൾ വരുന്നത് ഇതിനോടൊപ്പം ഞാൻ എപ്പോഴും പറയും 87 എന്ന് ഓർക്കുമ്പോൾ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആമു ലുസിന ദുഃഖവർഷമാണ് കാരണം 87 ജനുവരി 21 ബഹുമാനപ്പെട്ട ബഷീർ മുസ്തീർ ഇവിടെ പറഞ്ഞത് 87 ജൂലൈ 30 കോട്ടമൽ ഉസ്താദ് വഫാത്തായത് 87 സെപ്റ്റംബർ 25 ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്തീർ നിര്യാതനായത് അപ്പോൾ ഈ 87 എല്ലാ ആളുകളും റഹ്മാനിയെ സംബന്ധിച്ചിടത്തോളം പോകുന്നത് ഈ വർഷം വരെ ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്തീർ ഊണില്ല ഉറക്കില്ല കോളേജിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയായിരുന്നു ഈ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് കോളേജിന് ഈ ഭാഗ്യങ്ങളെല്ലാം കിട്ടിയത് അത് തക്വയിൽ അധിഷ്ഠിതമായ
ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനം. ഒരാക്ഷേപ ലൗമത്ത് ലായും ആക്ഷേപകൻ്റെ ഒരു ആക്ഷേപവും സ്വീകരിക്കാതെ ആരെന്ത് തെറി പറഞ്ഞാലും അത് കോളേജിൻ്റെ കാര്യത്തിൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് വീട്ടിലെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു വെള്ളിയാഴ്ച ഉച്ചൻ്റെ ശേഷം ഉസ്താദിൻ്റെ രോഗം സന്ദർശിക്കുക എന്നുള്ള നിലക്ക് ഞാനവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാറുല്ലുദ്ദീൻ്റെ നേതാക്കന്മാരായ ബാബുട്ടിയാജി, ഐദരോസ് മുസ്ലിയര്, പിന്നെ ആരായിരുന്നു കുഞ്ഞി മുസ്ലി സെയ്ദ് അലിയാജി, ഈ മൂന്ന് പേരും കൂടി മൂപ്പരെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി, റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ വരാന്തിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അവർ വന്നത്. അങ്ങനെ ഇവരായിട്ട് ജാമ്യ പിന്നെ ദാറുല്ലുദ്ദീൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് പറഞ്ഞു, സ്ഥാപന ഭാരവാഹികൾക്ക് റഹ്മാനി എന്നും മാതൃകയാണ്, ഇല്ലായ്മയിൽ നിന്നുണ്ടായൊരു സ്ഥാപനമാണ്. ബഷീർ ഉസ്താദ് തമാശക്ക് തന്നെ പറയാറുണ്ട്, ഇല്ലാത്ത വല്ലാത്ത കോളേജ് എന്ന്. ഇല്ലാത്ത വല്ലാത്ത കോളേജ്, കാരണം ഇല്ലാത്ത വല്ലാത്ത കോളേജ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ഇല്ല. ഞാൻ ചെല്ലുന്ന അവസരത്തിൽ തന്നെ കോളേജിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ തറ മുഴുവൻ കെട്ടിത്തീർന്നിട്ടില്ല. മൂന്ന് റൂമിൽ മണ്ണ് തീർത്തിട്ടില്ല, മണ്ണ് നിറച്ച് തറയിൽ മണ്ണ് നിറച്ച് തീർത്തിട്ടില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടി വൈകുന്നേരം കൂടിക്കാണ്ടാണ് ആ മണ്ണൊക്കെ നിറച്ച് തീർത്ത്. അങ്ങനെ അന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു എന്നറിയോ? ബഷീർ ഉസ്താദ് ബഹുമാനപ്പെട്ട ദാറുല്ലുദ്ദീൻ്റെ നേതാക്കന്മാരോട് പറഞ്ഞു, റഹ്മാനിയ എന്നും സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് പറഞ്ഞിട്ട് റഹ്മാനിയന ഇന്ന് അള്ളാഹുവിൻ്റെ സഹായമാണുള്ളത്. കാരണം ഒരാളും സന്ദർശിക്കാതെ ഖത്തറിൽ നിന്ന് അവർക്ക് ഭീമമായ സംഖ്യ വന്നുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിൽ നിന്നും ഭീമമായ സംഖ്യ വരുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഇപ്പോഴെത്ര വരുന്നത് എന്ന് ചോദിച്ചു ബഷീർ ഉസ്താദ്. കാരണം രൂപീകരണ സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ 10,000-ൽ കുറയാത്ത സംഖ്യ മാസാന്തം അയക്കാന്ന. അടുത്ത മാസം തന്നെ 10,000-20,000 ഈ ചോദിക്കുന്ന അവസരത്തിൽ, ഈ പറയുന്ന അവസരത്തിൽ അന്ന് 60,000 വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാരും പറഞ്ഞിട്ടല്ല, അള്ളാഹുവിൻ്റെ സഹായം മാത്രം. പിന്നെ ആ സംഖ്യ വലുതായി 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 120,000 വരെ കോളേജിന് മാസം തോറും ഖത്തറിന്ന് വരാറുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ്? കുഞ്ഞമ്മദ് മുസ്ലിയർ എന്നവരൊറ്റ വ്യക്തിയുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ്. ഏത് കാര്യത്തിനും മൂപ്പർക്ക്, കുഞ്ഞമ്മദ് മുസ്ലിയർക്ക് വളരെയധികം ശക്തമായ തീരുമാനങ്ങളുണ്ടായിരുന്നു. ഇനി ഒരു ഉസ്താദിനെ നിയമിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ ഉസ്താദിൽ നിന്ന് വല്ലതും കണ്ടാൽ ഒഴിവാക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിച്ച് അന്വേഷിച്ച് തകരാറുകളുണ്ടെങ്കിൽ മാത്രമേ മൂപ്പരതിനെ നടപടികൾ എടുക്കുള്ളൂ എന്ന് പറയാൻ കാരണം, ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദവി ഉസ്താദ് റഹ്മാനിയിലുണ്ടായിരുന്ന 5 കൊല്ലം 1976 മുതൽ 76 മുതൽ 80 വരെയുള്ള കാലം, ഈ സമയത്ത് കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കോളേജിൽ. അതായത് സാധാരണഗതിയിൽ ബഷീർ ഉസ്താദ് പറയും, ഒന്നിലധികം ഉസ്താദ്മാരുള്ളിടത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. കാരണം ചിലപ്പോൾ ഒരാളെ ക്ലാസ് നല്ല ഉഷാറായിരിക്കും, കുട്ടികൾക്ക് ആ ക്ലാസ്സായിരിക്കും ഇഷ്ടം, മറ്റാൾക്ക് അത്ര എഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന പഠന അധ്യാപനം ആവൂല, അല്ലെങ്കിൽ ആധുനിക വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയാമായിരിക്കും, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സായിരിക്കും നടക്കുക. അങ്ങനെ ചെറിയൊരു പ്രശ്നം, അതായത് ഞങ്ങൾക്കൊക്കെ തഫ്സീർ എടുത്തിരുന്നത് അന്ന് ബഹാവുദ്ദീൻ ഉസ്താദായിരുന്നു, ജലാലയിനിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ. പരീക്ഷ കഴിഞ്ഞ് നോക്കുമ്പോൾ
ഈ തഫ്സീറിൽ എല്ലാവരും തോറ്റിട്ടുണ്ട്. കുറച്ച് ചോദ്യം ടഫ് ആയിരുന്നു, സിലബസിലില്ലാതെ ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം എട്ടതാണെങ്കിലോ, നമ്മളെ മൂന്നീര് കുഞ്ഞി മുസ്ലിയായിരുന്നു. കുഞ്ഞി മുസ്ലിയരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ദാറുല്ലുദൻ്റെ ആദ്യകാല നേതാക്കന്മാരിൽപ്പെട്ട ആളാണ്. അതായത് മൂന്ന് മൂലയന്മാരായിരുന്നു അന്ന് വളരെയധികം ഉഷാറായിട്ട്. ബഷീർ ഉസ്താദ്, ഹൈദർ സൂലിയർ, കുഞ്ഞി മൂലിയർ, ദാറുല്ലുദൻ്റെ മഹൽ ഫെഡറേഷൻ്റെ നേതാക്കന്മാരാണ്. കുഞ്ഞി മുസ്ലിയരെ ചോദ്യമിട്ടു തഫ്സീറിൽ, ഒരു ചോദ്യം സിലബസിലില്ലാത്തതാണ്. അപ്പോൾ മൂപ്പർ ആ ഗേറ്റും ചാരിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ വെറുതെ ഞാൻ ചെന്നിട്ട് ചോദിച്ചു, ഏ പരീക്ഷയ്ക്ക് ഇപ്പോൾ സിലബസിലില്ലാത്തൊക്കെ ഇടലുണ്ടല്ലേ. അപ്പോൾ മൂപ്പർ പറഞ്ഞ്, സിലബസിലില്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഓതിപ്പഠിക്കുന്ന മുത്താലിമിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി ശ്രദ്ധിക്കണം എന്നുള്ള എനിക്ക് ചോദ്യമിട്ടതാണ്. ഇതിനു വേണ്ടിയിട്ട് ഉപകാരത്തിനിട്ടതാണ്, ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടതല്ലാന്ന് എന്ന് പറഞ്ഞു. പരീക്ഷയിൽ എല്ലാവരും തോറ്റിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീക്കോട് കൂടി ഞാൻ വിജയിച്ചിരുന്നു. അപ്പം ഈ ഒരു തോറ്റതിൻ്റെ പേരിൽ പിറ്റത്തെ കൊല്ലം തഫ്സീർ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് മാറ്റണം. ഇതിന് വേണ്ടിയിട്ടൊരു ഗൂഢശ്രമം പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ മറ്റുള്ളവരെല്ലാവരും കൂടി കൂടി നടത്തിയിട്ടുണ്ട്. ഇത് നമ്മളറിയില്ല, നമ്മൾ ഒഴിവാക്കിയിട്ടാണുള്ളത്. കാരണം എന്താ? അത് വേറൊരു കാരണം കൂടിയുണ്ട്. അന്ന് ഉസ്താദ്മാർക്ക് ഖിദ്മത്ത് ചെയ്യാറിഞ്ഞത് ചെറിയൊരു ഹോബിയായിരുന്നു നമുക്ക്. അന്ന് ബഹാവുദ്ദീൻ ഉസ്താദൊക്കെ വളരെയധികം ലേഖനം എഴുതുന്ന കാലം. ലേഖനം എഴുതുമ്പോൾ മൂപ്പരെ ഇന്നത്തെ എഴുത്തുപോലെ തന്നെയാണ്, ഒന്ന് കോറിയിട്ട് അങ്ങനെ വിടുള്ളൂ, റഫായിട്ടേ എഴുതുള്ളൂ, പിന്നെ ഇത് നമ്മളെടുത്ത് തരും, അപ്പോൾ അതൊക്കെ പകർത്തി ശരിക്കും എഴുതിയിട്ട് കൊണ്ടേ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ മൂപ്പരായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒഴിവാക്കണം. ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ബാക്കിയുള്ള എല്ലാ കുട്ടികളും കൂടി എടുത്ത് മാനേജർ ഉസ്താദിന് ഒരു മെമ്മോറാണ്ടം കൊടുത്തു, ഇങ്ങനെ തഫ്സീറിൻ്റെ കാര്യത്തിൽ ഒഴിവാക്കണം എന്നുള്ളത്. മാനേജർ ഉസ്താദ് ഈ കാര്യം പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാമെന്നല്ല പറഞ്ഞത്, മൂപ്പര് അതിനെപ്പറ്റി ശരിക്ക് പഠിച്ചു. എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, പഠിച്ചതിന് ശേഷം ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഉസ്താദ് ചെറിയൊരു ബഷീർ ഉസ്താദിൻ്റെ അടുത്ത് വന്നു. ബഷീർ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. പക്ഷേ ബഷീർ ഉസ്താദിൻ്റെ അടുത്ത് വന്ന കാര്യം അവതരിപ്പിച്ച കാര്യം പിറ്റേന്ന് തന്നെ ഞാനറിഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന്. കാരണം അറിയാൻ കാരണം, കടമീർ റഹ്മാനിൽ ആദ്യൊരു വിദ്യാർത്ഥിയായിരുന്നു ബഷീർ ഉസ്താദിൻ്റെ മകൻ ഉസ്മാൻ, പിന്നെ രണ്ടാമതൊരു വിദ്യാർത്ഥി ഷക്കൂർ ഉണ്ടായിരുന്നു, ഉസ്മാൻ വിദ്യാർത്ഥിയായിരുന്നു. ഉസ്മാൻ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ പേരിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, മാനേജർ ഉസ്താദ് വന്നിരുന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി പ്രശ്നം ഇതായിരിക്കും, തഫ്സീറിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നമാണ്. ഏതായാലും കോളേജ് തുറക്കട്ടെ, അപ്പോൾ നമുക്ക് കാണാം എന്നുള്ളൊരു ചിന്താഗതി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മാനേജർ അച്ചടക്ക നടപടി ഒന്നും എടുത്തില്ല. മാനേജർക്ക് തോന്നിയിട്ടുണ്ട് ഉസ്താദിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റുമില്ല, ഉസ്താദ് വിഷയങ്ങളെല്ലാം ശരിക്കെടുത്തതാണ്, പഠിക്കാത്തതിൻ്റെ പേരിൽ വന്നതാണ്, മാത്രമല്ല പരീക്ഷയ്ക്ക് മനഃപൂർവ്വം എഴുതാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബഷീർ ഉസ്താദ് അന്നത്തെ അഞ്ചാം ക്ലാസ് വരെ യോഗം വിളിച്ചു. യോഗം വിളിച്ചിട്ട് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല, തഫ്സീറിൻ്റെ കാര്യം മാത്രം ചർച്ച. എന്താണ് നിങ്ങളെല്ലാം തഫ്സീർ തോറ്റത്? ഒരാളെ വെച്ച് ബാക്കിയുള്ളവരൊക്കെ തോരിണ്ടെന്താ കാരണം? ആ തഫ്സീർ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണെന്നറിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ തഫ്സീർ മനസ്സിലായിട്ടില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു, തഫ്സീർ മനസ്സിലൊക്കെ ആയിട്ടുണ്ട്, ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ട്, ഒന്നിനും ഉത്തരം എഴുതിയിട്ടില്ലായിരുന്നു. അത് ഞാൻ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇപ്പോൾ വേണേൽ ഞാൻ പറഞ്ഞു തരാമെന്നാണ്. ഈ ഒരു കാര്യം പറഞ്ഞതോട് കൂടിയിട്ട് ഇവിടെ എന്തോ ഒരു പന്തികളുണ്ടെന്ന് മൂപ്പർക്ക് മനസ്സിലായി. ബഷീർ ഉസ്താദ് അവരോട് പറഞ്ഞു, നമുക്ക് പഴയ കാലത്തെ ദർസ് പോലെ തഫ്സീർ ജലാലയിൽ ദർസ് നടത്തണോ? എന്നാൽ അങ്ങനെയാണ് നമുക്ക് ഉസ്താദിനെ മാറ്റാം, അല്ലെങ്കിൽ ആധുനിക വിഷയങ്ങളെല്ലാം നമുക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് പുതിയ വിഷയങ്ങളും മറ്റുള്ളതും ചർച്ച ചെയ്തിട്ട് നമുക്ക് അങ്ങനെ നീങ്ങണമെങ്കിൽ ബഹാവുദ്ദീൻ ഉസ്താദിനെ തന്നെ ആക്കിത്തരാം, എന്താങ്ങളെ അഭിപ്രായം? അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് ആ ഉസ്താദിനെ മതി. നേരെ മറിച്ച് ചില ഉസ്താദ്മാരെ കാര്യത്തിൽ വളരെയധികം കർക്കശ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട മാനേജർ ഉസ്താദ് എടുത്തിട്ടുണ്ട്. അത് സ്വന്തം ദേശക്കാരനായ ഇംഗ്ലീഷ് മാഷൊക്കെ ആയിരുന്ന അമ്മദ് മാഷ പേരിലടക്കം
വെള്ളിലാട്ട് അമ്മദ് മാഷുണ്ടായിരുന്നു കുറച്ച് ഇംഗ്ലീഷ് എടുക്കാൻ. വെള്ളിലാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ അറിയില്ല, കാരണം വെള്ളിലാട്ട് മൊയ്തു ഹാജി എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു, മൂപ്പര മകനാ. പക്ഷെ മൂപ്പര എടുത്ത് പന്തികേടുണ്ടെന്ന് കണ്ടപ്പോൾ കർശനമായ നടപടിയെടുത്ത് മൂപ്പര ഒഴിവാക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശരിയായ തീരുമാനം. കുഞ്ഞമ്മദ് മുസ്ലിയര് മറ്റൊരു കാര്യം ചെയ്തു നോക്കൂ. ഇപ്പൊ പല സ്ഥാപനങ്ങളും ഒരാളെ കാലഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകണില്ല. നമുക്കറിയാം ദേശമംഗലം മാലിക്കുദ്ദീനാർ എത്രത്തോളം ഉഷാറായിട്ട് വന്ന സ്ഥാപനമായിരുന്നു, എത്ര വലിയ ബിൽഡിംഗ് ആണ് അതിനുള്ളത്. ഞാനൊരു പ്രാവശ്യം അവിടെ പോയി കണ്ടതാ. ഏതോ ഒരു മുസ്ലിം മാനേജ്മെൻ്റ് കോർഡിനേഷൻ്റെ യോഗത്തിൻ്റെ ഒരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു അവിടെ. ആ ദിവസം കോളേജിൻ്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരായിരുന്നു പോയിരുന്നത്. അത്രയ്ക്കൊരു വലിയ സ്ഥാപനം, ഇന്നവിടെ എന്താ ഉള്ളത്? ഇന്ന് ഏതോ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ സ്കൂൾ മാത്രം നടക്കുന്നുണ്ട്. കാരണം എന്താ, അതിന് പിൻഗാമിന് വെച്ചു കൊടുക്കാൻ ഉണ്ടായില്ല. അതിൻ്റെ പഴയകാല നേതാക്കന്മാരൊക്കെ പല വൈക്കും പോയി. ഇത് തുടക്കത്തിൽ ബഹുമാനപ്പെട്ട അസേരി തങ്ങളുണ്ടായിരുന്നു, നാട്ടിക മുസോലിയരുണ്ടായിരുന്നു, ഇവരൊക്കെ ആയിരുന്നു അതിൻ്റെ നേതാക്കന്മാർ. അവരൊക്കെ പല നിലക്കും പല വൈക്കും പോയതോട് കൂടിയിട്ട് അത് കഴിഞ്ഞു. നേരെ മറിച്ച് കുഞ്ഞമ്മദ് മുസ്ലിയര് പടിപടിയായി സ്വന്തം മകനെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു. ആദ്യം കുഞ്ഞത്ത് മാനേജർ ഉസ്താദ് അവിടെ മുദരിസായിരുന്നു, വെറും മുദരിസ്. ഞങ്ങൾക്കൊക്കെ റിയാദു സാലിഹിന് പിന്നെ മറ്റുള്ള കുറച്ച് പിന്നെ ഫത്വൽമീന് ഇതൊക്കെ മാനേജർ ഉസ്താദായിരുന്നു എടുത്തിരുന്നത്. ഇങ്ങനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന പിന്നെ കണക്കുകളും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. മൂപ്പര് രോഗഗ്രസ്തനായപ്പോൾ എല്ലാ കാര്യങ്ങളും മകനെ ഏൽപ്പിച്ചുകൊണ്ടാണ് മൂപ്പര് വീട്ടിൽ വിശ്രമിക്കാനിരുന്നത്. ഇതേമാതിരി സ്ഥാപനങ്ങൾക്ക് ഒരേ നേരും നിദാനുമില്ലാതെ പോകുന്നത്, നാഥനില്ലാതെ ആകുന്നത് ഒഴിവാക്കണമെന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ടവർ ദീർഘദൃഷ്ടിയോടുകൂടിയായിട്ട് കൈകാര്യം ചെയ്തിരുന്നത്. മാത്രവുമല്ല ഭക്തിൻ്റെ കാര്യത്തിൽ വളരെയധികം, എത്രത്തോളം എന്ന റമദാൻ മാസമായി കഴിഞ്ഞാൽ കുഞ്ഞമ്മദ് മുസ്ലിയര് വരുന്നത് 11 മണിക്കാണ് പള്ളിക്ക്, എവിടേക്കും പോകില്ല. വേറെ 11 മണിക്ക് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അസറും നിസ്കരിച്ച് നോമ്പ് തുറക്കാൻ നേരത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. അതുവരെ ഖുർആനോത്തും ദിക്റും സലാത്തുമായി കഴിഞ്ഞുകൂടും. നോമ്പിൻ്റെ റമദാനിൽ അത്രക്കും ഭക്തിയോടുകൂടി കഴിഞ്ഞിരുന്ന കുഞ്ഞമ്മദ് മുസ്ലിയർ കോളേജിൻ്റെ രണ്ടാം വർഷത്തിൽ, ഞാൻ ചെന്ന രണ്ടാം വർഷത്തിൽ ആ റമദാൻ മാസം മൂപ്പര് പോയത് അജ്മീറിലേക്കായിരുന്നു. കാരണം ആ കൊല്ലത്തിൽ ഒരുപാട് ദാരിദ്ര്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാത്രിയാണെങ്കിൽ കഞ്ഞി ചെറുപ്പായ പിന്നെ മണിക്കടലും കൂളിയും കൂടി വെച്ചൊരു കൂട്ടാൻ, ഇങ്ങനെ വളരെയധികം പ്രയാസം. 12 വറ്റുള്ള കഞ്ഞി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം. കാരണം അരിക്കത്രക്കും ക്ഷാമാണ്, എൻ്റെ കുട്ടികളെ എണ്ണി നോക്കിയതാണ് വെറുതെ തമാശക്ക്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 40 കുട്ടികളുള്ള കോളേജ്, 40 കുട്ടികളാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ. 1-ാം ക്ലാസ്സിൽ 23 കുട്ടികളാണ്. അവസാനം ആ 23 കുട്ടികളുടെ റഹമ പിന്നെ പട്ടിക്കാട്ടിക്ക് എത്തുന്നത് തുടക്കത്തിലുള്ള 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. 5 കുട്ടികൾ ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നു, പക്ഷേ 3 കുട്ടികൾ എത്തിയിട്ടുള്ളൂ. ഇടക്കാലത്ത് വന്ന് കയറിയവരാണ് രണ്ടാൾക്കാർ. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ സ്ഥിതി അതാണ്, ദീനീയ പഠനത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ അരിച്ചരിച്ച് അരിസ്റ്റോട്ടലിൻ്റെ അരിപ്പക്കണക്ക് പോലെ ആയിരിക്കും ഉണ്ടാകുക, അതിങ്ങനെ വരും. അപ്പോൾ ഒരുപാട് 80 കുട്ടികൾ ചേർന്ന് ദാറുല്ലുദ്ദീൻ്റെ സ്ഥിതി എന്താ, 1-ാം വർഷം 47 കുട്ടികളാണ് പിരിഞ്ഞത്, 28 കുട്ടികളാണ്. ആ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സ്ഥിതി, ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ 47 കുട്ടികളെ കൊണ്ട് കോളേജ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ യാതൊരു മാർഗവുമില്ല. കുഞ്ഞമ്മദ് മുസ്ലിയർ ഒരുപാട് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. അവസാനമാണ് മൂപ്പർക്കൊരു പിടുത്തം കിട്ടിയത്, അജ്മീർക്ക് വണ്ടിയില്ല, അവിടുന്ന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നു. മൂപ്പര് പോയി ഒരു 10-15 ദിവസം കണ്ടപ്പോൾ കഴിഞ്ഞപ്പോൾ മൂപ്പര് സ്വപ്നം കണ്ടു. സ്വപ്നത്തിലുള്ളത്, നിങ്ങൾ നാട്ടിൽ തിരിച്ചു പോയിക്കോളി, 100 ആൾക്കാരുടെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, 100 ആളുകളുടെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സ്വപ്നമാണ്.
തിരിച്ചു വന്നു. കോളേജിൽ വീണ്ടും കുട്ടികളെ ചേർത്തു. എത്ര കുട്ടികളെ? 40 കുട്ടികൾ ഒന്നാം ക്ലാസ് ചേർത്തു. അന്നത്തെ കാലത്ത് 40 കുട്ടികളെ ചേർത്തു. ഈ 40 കുട്ടികളെ ചേർത്ത് 87 കുട്ടികളായി. ഈ കുട്ടികൾക്ക് ഭക്ഷണം ആരും അറിയാതെ പല സ്ഥലത്തുനിന്നും വരാൻ തുടങ്ങി. ഓരോരുത്തർ വരും. അരച്ചാക്കാരിൻ്റെ വകണ്ട് ഒരു ചാക്കാരി കോളേജിൽ നേർച്ചാക്കിയിട്ടുണ്ട്. എങ്ങനെ വന്നു? കോളേജ് അടച്ചു നോക്കുമ്പോഴേക്കും, നോമ്പ് കഴിഞ്ഞ് അടച്ചുനോക്കുമ്പോൾ അരി ബാക്കിയാണ്. കാരണം എന്താ? 100 ആളുകൾക്കുള്ള ഭക്ഷണം കരുതിയതല്ലേ, കണക്കാണ്. 87 ആളേ ഉള്ളൂ, 100 ആൾക്കുള്ള ഭക്ഷണത്തിൽ ബാക്കിയുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഇനി ചില കാര്യത്തിൽ കാര്യങ്ങൾ മൂപ്പര് ബഹുമാനപ്പെട്ട സി എമ്മിനോടാണ് മുഷാവർ ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടൂർ ഉസ്താദ് മുകളിലാണ് താമസം കോളേജിൻ്റെ ഇപ്പോഴും. കാരണം എന്താ? ഒരു ദിവസം സി എമ്മിൻ്റെ അടുക്കൽ ഈ ഉള്ളവൻ പോയി. അന്ന് മാനേജർ ഉസ്താദ് മരിച്ചതിൻ്റെ ശേഷമാണ്, വഫാത്തായതിൻ്റെ ശേഷം. പോയപ്പോൾ എന്നോട് ആദ്യം തന്നെ ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു. ഞാൻ കടമേരിയിൽ നിന്നാണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, കുഞ്ഞമ്മദ് മുസ്തിയുടെ ഖബർ എവിടെ? പള്ളിൻ്റെ മുമ്പിലാണോ ബാക്കിലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, പള്ളിൻ്റെ ബാക്കിലാണുള്ളത്. പിന്നെ മറ്റുള്ള ചെറുക്കൻ അബ്രഹാം മുസ്തിയർ, കിയന, മറ്റുള്ള ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്തിയർ, ഇവിടൊക്കെ ഖബറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത് എന്നർത്ഥം. പിന്നെ ചോദിച്ച്, കോളേജിൻ്റെ മുകളിൽ രണ്ടാം നിലയിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ, ഉസ്താദ്മാരാരും താമസില്ലേ? ഇതാണ് ചോദ്യം. ഇല്ലാന്നും പറഞ്ഞ് ഞാനും എല്ലായിടത്തും പോകുന്നു. മാനേജർ ഉസ്താദിനോട് പറഞ്ഞ്, സി എം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒട്ടും മാനേജർ ഉസ്താദ് എന്ത് ചെയ്യുക, ഒരു ക്ലാസ്സുണ്ട് ഒഴിവാക്കിയിട്ട് കൂടുതൽ ഉസ്താദിനെ അന്ന് നിർത്തിയതാണ് അവിടെ. ഇങ്ങനെ മാത്രമല്ല, കോളേജിലേക്ക് ആരെങ്കിലും പഠന ദീനീ പഠനത്തിന് ആരെങ്കിലും മുഷാവറ ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ സി എം എന്ന് പറയാറ് കടമേരി കൊണ്ടാക്കി കളി. കൊണ്ടുവന്നാക്കി കുട്ടികളുണ്ട്. നമ്മളെ പടിഞ്ഞാറത്തറക്കാരൻ അബ്ദുല്ല അസീസ് ഫൈസിയാണ്. ഇയാൾ വരാൻ ഇവൻ കോളേജിൽ ഇദ്ദേഹം കോളേജിൽ ചേരാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉപ്പ മരക്കാർ മുസ്ലിയര് സി എമ്മിനോട് ചോദിച്ചു, എൻ്റെ കുട്ടിന, അന്ന് കുട്ടിന എന്ന് പറഞ്ഞത് ഈ അബ്ദുല്ല അസീസിൻ്റെ ജേഷ്ഠം ബഷീറിനെ സംബന്ധിച്ചായിരുന്നു. അവിടെ വയനാട് ജില്ലാ ലീഗിൻ്റെ ഒക്കെ സെക്രട്ടറിയായിട്ട് നടക്കുന്ന ഒരു ബഷീറുണ്ട്. ഈ ബഷീറിനെ സംബന്ധിച്ചായിരുന്നു ചോദിച്ചത്. എൻ്റെ ബഷീറിനെ ഞാൻ കോളേജിൽ കൊണ്ട പിന്നെ ഓതാൻ പറഞ്ഞേക്കാണെന്ന്. ഈ ബഷീറിനെ കൊണ്ടാക്കുന്നതിനെ പറ്റിയായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ അയാൾക്കെന്ന് ബഷീറിനെ കൊണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ബഹുമാനപ്പെട്ടവർ അബ്ദുല്ല അസീസിനെ രണ്ടാമത് കോളേജിൽ ചേർത്തത്. ഇന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കി, ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്തിയാരുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു പഴയ സ്രാമ്പിയുണ്ട്, നിസ്കാരപ്പള്ളി. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ആ കുളത്തിൻ്റെ പക്കത്തൊരു നിസ്കാരപ്പള്ളിയുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയില്ല, ആ നിസ്കാരപ്പള്ളിയിൽ ഇന്ന് ആഴ്ച തോറും സ്വലാത്ത് നടക്കുന്നുണ്ട്. ഒരു സ്വലാത്ത് നടക്കുന്നുണ്ട്. ഈ സ്വലാത്തിന് അടുത്തുള്ള ആളെക്കാളും കൂടുതൽ ദൂരെ നിൽക്കുന്നതാണ് ആളുകൾ വരുന്നത്. ഇന്നവിടെ സ്വലാത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്വലാത്ത് അവിടെ നിലനിർത്താൻ കാരണം ബഹുമാനപ്പെട്ട തിരുപ്പനച്ചി ഉസ്താദിൻ്റെ ഉപദേശമായിരുന്നു. തിരുപ്പനച്ചി ഉസ്താദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അന്ന് നമ്മുടെ ചീക്കിലോട്ടെ മാനേജർ മകൻ കുഞ്ഞമ്മദലിയുടെ മകൻ ബഷീറോ ബഷീർ മാസ്റ്ററോ ആരോ എന്ന് ചെന്നപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളെ പള്ളിയിൽ നിസ്കാരപ്പള്ളിയിൽ പല മഹാന്മാരും കഴിഞ്ഞുകൂടി സ്ഥലമായിരുന്നു, പല ആളുകളും കഴിഞ്ഞുകൂടിയിട്ടുണ്ട് അവിടെ, പല ഔലിയാക്കളും വന്നു പോയിട്ടുണ്ട്. ഔലിയാക്കൾ വന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി ആ പള്ളിയിൽ വന്ന് താമസിച്ചിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. അയാൾ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി അദ്ദേഹത്തിന് മറ്റേ തൽസമാത്തിൻ്റെ സനദ് കടമേരി എന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ പല മഹാന്മാരും വന്നു കയറിയ ഒരു പള്ളി ആയതുകൊണ്ട് ആ പള്ളിയിൽ ഇന്ന് സ്വലാത്ത് നിലനിർത്തണമെന്ന് ബഹുമാനപ്പെട്ട തിരുപ്പനച്ചി ഉസ്താദ് പറഞ്ഞതായിരുന്നു. മാത്രമല്ല അവിടെയുള്ള പള്ളി ആ പള്ളി ആ സ്രാമ്പിയൊക്കെ പുതുക്കുന്നതിൻ്റെ മുമ്പ്
അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചുമരുമര് മുഴുവനും പദ്യങ്ങളും മറ്റുള്ള ഉപദേശങ്ങളും കാണാമായിരുന്നു. ഒരുപാട് എഴുത്തുകൾ. ഞാനൊരു ദിവസം അവിടെ പോയി കണ്ടേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് പരിശോധിച്ചതാണ് എന്തൊക്കെ അത് എഴുതി വച്ചിട്ടുള്ളതെന്ന്. അതേമാതിരി ഒരു എഴുത്ത് ബഹുമാനപ്പെട്ട കെ കെ അഹമ്മദ് മുസ്ലിയാരെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള നിസ്സാമ്പിയിലുണ്ട്, നിസ്കാരപ്പള്ളിയിൽ. ആ പള്ളിയിലായിരുന്നു മുമ്പ് നമ്മളെ പരേതനായ ചേകനൂര് കെ കെ അഹമ്മദോലിയിൽ എത്തുന്ന മൈബതി ഓതിയപ്പോൾ താമസിച്ചിരുന്നത്. ആ ചേകനൂര് മൈബതി കടമേരിയിലെന്ന 3 മാസം കൊണ്ട് ഓതി തീർത്തിട്ടുണ്ട്. ഇങ്ങനെ, അതായത് കടമേരി എന്ന് പറഞ്ഞത് ആലിമീങ്ങളെ നാടാണ്, ഒരുപാട് ആലിമീങ്ങൾ. ഈ ആലിമീങ്ങളൊക്കെ ആ നാട്ടിലെ പ്രധാനപ്പെട്ടവരുമാണ്, അതിനോട് കൂടെ ധനാഢ്യന്മാരുമാണ്. അവിടുത്തെ ഉന്നത കുടുംബത്തിൽപ്പെട്ട ആളുകളുമാണ് ധനാഢ്യന്മാരുമാണ്. ആയതുകൊണ്ട് കടമേരിക്ക് എന്നും ആലിമീങ്ങളുടെ വാക്കിന് എന്നും നല്ല സ്വാധീനം ഉണ്ടായിരുന്നു ആളുകളുടെ ഇടയിൽ. ഇതുകൊണ്ടാണ് അവിടെയൊക്കെ ഇത്രക്കും വളർച്ച ഉണ്ടാകാൻ കാരണം. നേരെ മറിച്ച് ആലിമീങ്ങൾ വെറും സാരൂഖ് മസാക്കീനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വില വെക്കാത്തൊരവസ്ഥ ഉണ്ടാകും. അതായത് പണ്ട് അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കുകയാണെങ്കിൽ ഓരോ നാട്ടിലും ഉന്നത കുടുംബത്തിൽ നിന്നാണ് അമ്പിയാക്കൾ ഉണ്ടായിട്ടുള്ളത്. അതേമാതിരിയാണ് കടമേരി പ്രദേശത്തെ ആലിമീങ്ങളുടെ നാട്. ഈ ആലിമീങ്ങളുടെ നാട് അവരുടെ എന്തോ പ്രാർത്ഥന കാരണത്താലാണ് ഈ മഹത്തായ സ്ഥാപനം നിലനിൽക്കാൻ തന്നെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവബന്ധ് ദാറുല്ലുലൂം ആദ്യം തുടങ്ങിയത് 5 കുട്ടികളെ കൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ദിവസം ഈ കാര്യം എന്നോട് അബ്ദുൽ ഗഫൂർ ഖാസിമി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, എന്നാൽ കടമേരിക്ക് ഏറ്റവും നല്ലൊരു പേരുണ്ട്, കേരളത്തിലെ ദൈവബന്ധ് എന്ന് പേരിടാലോ എന്ന് പറഞ്ഞു. നല്ലൊരു അധ്യയനാണെന്ന് പറഞ്ഞു എന്നോട്. ഇങ്ങനെ റഹ്മാനിയനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ആളുകൾ, കുഞ്ഞമ്മദ് മുസ്ലിയർ, ബഷീർ ഉസ്താദ്, കൂട്ടുമൽ ഉസ്താദ്, ഈ 3 ആളെ കടമേരിയുടെ കരുത്ത് 3 ആൾ. ഇന്നാളാരോ ഒന്ന് പേപ്പറിൽ എഴുതി കണ്ടു ക്ലാസ് ഉദ്ഘാടനം ചെയ്തത് ഷംസുലിലമായിരുന്നു എന്നുള്ളത്. ഏതോ ഒരാൾ എവിടെ ഒന്ന് എഴുതി കണ്ടു ഷംസുലിലമ ക്ലാസ് ഉദ്ഘാടനം ചെയ്തത്. അത് ശരിയല്ല, തെറ്റാണ്. അല്ലാഹു